മിനിമൻ അയ്യപ്പൻ കോശിയും സിനിമ മാത്രം കണ്ടാൽ മതി എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതും കൂടി പോലീസുകാരെ മനസ്സിലാക്കണം, നല്ലതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി കഥകൾ ഇവിടെ സൂചിപ്പിച്ചു. അതുമാത്രമല്ല, സ്വജന പക്ഷപാതം ഇവിടെ സൂചിപ്പിച്ചു, വിവേചനം ഇവിടെ സൂചിപ്പിച്ചു, ഇവർ കാട്ടി കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇവർ കൃത്യമായി ഓരോ നക്കമിട്ട് എണ്ണ എഴുതി കൊടുത്താലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യമാണ് ഇവർക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ളത്. ഇവിടെ ബാരിക്കേഡ് വെച്ച് ഈ സമരം ഇവിടെ തടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് പോലീസുകാർ നിർത്തി അവിടെയും സമരം നടത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ചിട്ടോ പോലീസിനെ കണ്ടിട്ടോ അല്ല ഞങ്ങൾ ഇവിടെ സമരം അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ മാന്യതയുടെ ഭാഗമാണ് എന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയാണ് എന്നുള്ളതാണ്. ഇവിടെ എത്ര പരാതി കൊടുത്താലും എസ് പിക്ക് ഒരു പ്രശ്നമല്ല. അദ്ദേഹം പറയുന്ന സി ഐ നല്ല വ്യക്തിയാണെന്നാണ്, സി ഐക്ക് ഒരു പ്രശ്നമില്ലെന്നാണ്, ക്ലീൻ ഇമേജ് എന്നാണ്. ഏറ്റവും കൂടുതൽ അലിഗേഷൻ നടത്തുന്ന വ്യക്തി ഇവിടുത്തെ ഈ നമ്പർ വൺ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എസ് എച്ച് ആണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് സി ഐ എന്ന് പറയുന്നത്. സി ഐന്റെ കീഴിൽ നടക്കുന്ന ഓരോ പ്രവൃത്തിയും ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സി ഐ ആണ്. മണൽക്കൊല്ല മൂക്കിന്റെ താഴെ നടന്നിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അത്രേ. അതുമാത്രമല്ല, ഈ കൊള്ളപ്പിരിവ് നടത്തിയിട്ട് അദ്ദേഹം അറിഞ്ഞില്ലത്രേ. അതുകൊണ്ട് ഇവിടെ നടത്തുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അറിഞ്ഞില്ലത്രേ. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇവിടെ ഒന്നും നടന്നിട്ടില്ലെന്നാണ്. പക്ഷേ എസ് പിക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഡിവൈഎസ്പിയെ വിളിക്കുകയാണ്. എന്താണ് സി ഐ അവിടെ നടക്കുന്നത് ചോദിച്ചാൽ അദ്ദേഹം പറയാം, ഡിവൈഎസ്പിയോട് പറയാം എനിക്ക് മനസ്സില്ല, ഞാൻ എസ് പിയോട് വിളിച്ചു പറയാമെന്ന്. അദ്ദേഹത്തിന്റെ ഡിവൈഎസ്പി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പേ കെ എം ഷാജി എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പി താനൂരുണ്ടായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് സ്ഥലം മാറ്റിയത് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കുക. എസ് പിയുടെ സീമന്റെ പുത്രനാണ് ഇവിടുത്തെ സി ഐ. ഞങ്ങൾക്ക് എസ് പിയോട് പറയാനുള്ളത് നാറിയവിനെ പേറിയാൽ പേറിയവനും നാറേണ്ടിവരും എന്നുള്ളതാണ്. ഇവിടുത്തെ സി ഐ എ നിങ്ങൾ ഇനിയും നിങ്ങൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളും നാറേണ്ടിവരും എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത്. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഒരു സമരം നടത്തി ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന്. അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ പോരാട്ടം ഇവിടെ അവസാനിച്ചിട്ടുണ്ടാവും. നാളെ മുതൽ നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകുന്നത്. എസ് പിക്ക് ഞങ്ങൾ വിവാഹരാകാശ നിയമപ്രകാരം 3 അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. 3 അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. എസ് പിയിലെ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പള്ളികൾക്കെതിരെ കേസെടുത്തപ്പോ അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോ എസ് പി മാന്യമായി ഞങ്ങളെ സമരത്തിന്റെ ചർച്ചകൾ വിളിച്ചപ്പോ ഞങ്ങൾ ചർച്ചക്ക് പോയിട്ടുണ്ട്, ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്, എസ് പിയുടെ വാക്കൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എസ് പിയും സി ഐക്ക് സി ഐയുടെ ആളാണെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്, നാളെയും മറ്റന്നാളുമായി ഞങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരുവങ്ങാടി പോലീസുകാര വിജിലൻസ് എസ് പിയും ഡിവൈഎസ്പിയും വിജിലൻസ് കോടതിയും മുഴുവനുമുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകുകയാണ്. ഇതിൽ നിന്ന് ഔലാർജതയില്ലാത്ത പക്ഷം ഇതിൽ നിന്നൊരു അവസാനം ഉണ്ടാക്കിയിട്ടല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകുകയില്ല എന്ന് പറയാൻ സാധിക്കുന്നത്. ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനങ്ങൾക്കൊരു നിയമം, പോലീസുകാർക്ക് മറ്റൊരു നിയമം. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ബ്രേക്കിന് പുക ടെസ്റ്റ് ചെയ്ത് പേപ്പർ ചോദിക്കുന്ന ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷൻ. ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അദ്ദേഹം ആ സ്ത്രീയുടെ പേരിലാണ് ബൈക്കിന്റെ ആർ സി പറയുന്നു, നിങ്ങളുടെ ബൈക്കിന് പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഇല്ല എന്ന്. ഉടനെ തന്നെ ഞങ്ങൾ മണ്ഡല യൂത്ത് ലീഗ് സെക്രട്ടറി റസാഖ് അവിടെ വന്നു. അദ്ദേഹം ഇവിടെ തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ വാഹനത്തിന്റെ നമ്പർ എടുത്ത് എം പരിവാർ സൈറ്റിൽ സെർച്ച് ചെയ്തപ്പോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ 2 വാഹനത്തിനും പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഇല്ല. തൊട്ട് മുകളിലെ കെട്ടിടത്തിലേക്കൊന്ന് നോക്കിയാൽ മതി, ഊക്കും ബമ്പും തോക്കും ബോംബും ഒക്കെ ഏറെ കണ്ടവരുടെ നാടാണ് തിരൂരങ്ങാടി എന്ന് ഇതിന്റെ അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതെന്നു. ഇതിനെ മലബാറിന്റെ സമർഗന്ത് എന്നാണ് പറയുന്നത്. പോരാട്ടത്തിന്റെ വീര്യം ഇപ്പോഴും കെടാത്തൊരു കനലായി ഇവിടെ എരിയുന്നുണ്ട്. ഇവിടെ നടന്നതൊന്നും അറിയണ്ട, അവരുടെ പേരക്കുട്ടികളോ മക്കളോ ആണ് ഇപ്പോഴും ഇവിടെയുള്ളത്. അതിന്റെ ഒരു നിത്യസ്മാരകമാണ്, ഒരു നിർമ്മാണമാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പേക്കൂത്തുകൾ അവസാനിപ്പിക്കുക. പോലീസുകാരോട് എന്റെ സംസാരം കേൾക്കുന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദേഹത്തണിഞ്ഞിരിക്കുന്ന കാക്കിക്കുപ്പായും മറ്റൊരു ചർമ്മമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു ചർമ്മമാണ്. നിങ്ങളുടെ തോളത്തെ നക്ഷത്രത്തിന്റെ എണ്ണം എത്ര കൂടി 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 വരുന്നോ അത്രയും നിങ്ങളോടുള്ള ബഹുമാനം ഈ നാട്ടുകാർക്ക് കൂടാൻ കാരണം നിങ്ങൾ നീതിക്ക് കാവലിരിക്കുന്നവരാണ് എന്ന തോന്നലുകൊണ്ടാണ്. നീതിക്ക് കാവലിരിക്കുന്നവർ. ഒരു യുവജന സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ടി വരിക, ഇത് അപൂർവമായ കാര്യമാണ്. ഞാൻ വേങ്ങരെന്നാണ് വരുന്നത്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്.
അലി അക്ബർ പരപ്പനങ്ങാടിക്കാരനാണ്. അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ചുറ്റുവട്ടത്തും പോലീസ് സ്റ്റേഷനുണ്ട്. ഈ പോലീസുകാരും മുഴുവൻ ഇങ്ങനെയുള്ളവരാണെന്നുള്ള അഭിപ്രായവുമില്ല, പക്ഷെ എന്തോ ഒന്ന് ഇതിന്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കണം, ഇത് നിർത്തണം, ഇത് നിർത്തിച്ചിട്ടേ ഈ പച്ചക്കൊടി താഴ്ത്തുകയുള്ളൂ എന്നുകൂടി ഈ മാർച്ചിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുണ്ടോ റസാഖ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷം ജനപ്രതിനിധികൾ, ഇവിടുത്തെ നിയമസഭാ സാമാജികർ, ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുജന പാർട്ടി, ആ പാർട്ടിയോടാണോ ഈ നീതി നിഷേധം? ആ പാർട്ടിയോടാണോ നിങ്ങളുടെ ഈ ധിക്കാരം? ആ ധിക്കാരത്തിനോട് ചോദ്യം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് സമാധാനം, ഇന്ന് ഒരു പക്ഷേ ഈ ബാലിക്കടയിൽ നിന്നു, നാളെ ഇത് മതിയാവില്ല. ഇപ്പൊ മുന്നിലും പോലീസ്, പിന്നിലും പോലീസ്, മനസ്സിലായി? എന്തിനാ പോക്കെന്ന് മനസ്സിലായി? ഇത് മതിയാവില്ല. തിരൂരങ്ങാടിക്കാർ മാത്രമല്ല, ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാർ ഒരുങ്ങിയാൽ ഇത് മതിയാകുമെന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? ആരാ പറഞ്ഞത് ഇതൊക്കെ മതിയാകുമെന്ന്? ഞാൻ അങ്ങനെ വന്നപ്പോ നോക്കുകയായിരുന്നു, രണ്ട് സൈഡിലും തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നീതി നിഷേധങ്ങൾ എണ്ണി 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 നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തെന്ന് മനസ്സിലാക്കാനും വിലയിരുത്താനും സന്നദ്ധമാകണം. കേരളം എപ്പോഴൊക്കെയാണോ CPIM ഭരിച്ചത്, അപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇവിടെ KPA മജീദ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹം പറഞ്ഞല്ലോ ഉദ്ഘാടന പ്രസംഗത്തിൽ, ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുകയാണ്, ഇതിന്റെ അകത്ത് വേറെ ഒരു കൂട്ടർ കയറിയിട്ടുണ്ട്. ആരോട്? കേരളത്തിലെ പൊതുജനങ്ങളോട്. ആരാ നിർത്തേണ്ടത്? ഇപ്പൊ പിണറായിന്റെ പണി എന്താണെന്നറിയാം നിങ്ങള്? പിണറായി ഒരു ചെന്നായയെ പൊളിച്ച് കൂട്ടിലടച്ചിരിക്കും. ആവശ്യം വരുമ്പോ പിണറായി തന്നെ ഈ ചെന്നായയെ തുറന്നുവിടും, എന്നിട്ട് ദൂരെ മാറി നിന്ന് പറയും, അതാ ചെന്നായി വരുന്നു എന്ന്. ചെന്നായിനെ കൂട്ടിലടച്ചതാരാ? പിണറായി. ചെന്നായിയെ തുറന്നു വിട്ടതാരാ? പിണറായി. ആ ചെന്നായിയെ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്നതാരാ? പിണറായി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഈ ചെന്നായിയാണ് സംഘപരിവാരം എന്ന് പറയുന്നത്. അവരെ കൂട്ടിലടച്ചിരിക്കുകയാണ്, കൂട്ടിലടച്ചാളും ഇയാൾ, തുറന്നു വിടുന്ന ആളും ഇയാൾ, എന്നിട്ട് അത് പറഞ്ഞ് പാവം മനുഷ്യരെ ഭയപ്പെടുത്തുന്നതും ഇയാൾക്കാണ്. നോക്കൂ നിങ്ങൾ ഈ വിരോധാഭാസം മുഴുവൻ. കോഴിക്കോട്ടെ അറബിക്കടലിന്റെ തീരത്ത് കടപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഖഫ് സംരക്ഷണം, ആ സംരക്ഷണം പറഞ്ഞപ്പോ പിണറായി പറഞ്ഞു ലീഗ് മതം പറയുന്നു, എന്നാൽ അത് പള്ളിയിൽ പറയുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ലീഗ് രാഷ്ട്രീയം പറയുന്നു. വിഷയേതാ? ഒന്നേ. കോഴിക്കോട്ട് കടപ്പുറത്ത് പറഞ്ഞാൽ മതവും, പള്ളിക്കകത്ത് പറഞ്ഞാൽ രാഷ്ട്രീയവുമായി മാറുന്നത് ഒരേ വിഷയം. ഈ ഇരട്ടത്താപ്പൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അത് സംബന്ധമായിട്ടൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മളെല്ലാവരും കൂടി പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് പോലീസിന്റെയും ജനങ്ങൾക്കും ഇടയിൽ ഒരു പാലമായി വർത്തിക്കപ്പെടേണ്ട ഒന്നാണ്. ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നീതി നിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു പൊതുസംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു യുവജന സംഘടനയ്ക്ക് നിങ്ങളെ കയറി കണ്ടു വരക്കാൻ കാണേണ്ടി വന്നേക്കാം, നിങ്ങളോട് പരാതി പറയേണ്ടി വന്നേക്കാം. ആ പരാതി പറയുമ്പോ അതിനൊപ്പം നിൽക്കുക, നീതിക്കൊപ്പം നിൽക്കുക, അതാണ് പോലീസുകാർ ചെയ്യേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കേണ്ടി വരിക, നിങ്ങൾക്കെതിരെ തന്നെ സമരം നടത്തേണ്ടി വരിക. ഈ സ്റ്റേഷന്റെ മുന്നിൽ നീതി കിട്ടുന്ന സ്ഥലത്ത്, നീതി കൊടുക്കേണ്ട സ്ഥലത്ത്, അതിന്റെ വിപണന സ്ഥലത്ത്, സമാധാനത്തിന് വേണ്ടി കാവലിരിക്കേണ്ട കാവൽ ഭടന്മാർ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക്, യുവജന സംഘടനയ്ക്ക് വന്ന് നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ കാണുക, ഇതിനെ മനസ്സിലാക്കുക, ഇതിനെ ഏറ്റെടുക്കുക എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ സമരം തിരൂരങ്ങാടിയിൽ മാത്രം അവസാനിക്കുന്ന ഒന്ന് മാത്രമല്ല, ഇത് മലപ്പുറം ജില്ല മുഴുവൻ ആളിപ്പടന്ന ഒരു സമരാവേശമായി ഇത് മാറാൻ സാധിക്കും. അല്ലെങ്കിലും ഞങ്ങൾ ഒരു പരാതിക്കൊരുങ്ങി നിൽക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം പോലീസിന് വേറൊരു നിയമമുണ്ട്, വേറൊരു നിയമം. നാലാള് കൂടിയാ ഫൈനാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് സമരങ്ങളുടെ പേരിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത്, ലക്ഷക്കണക്കിന് രൂപ. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നെടുത്ത്, നമ്മൾ വേറെ ക്യാമ്പയിലായതുകൊണ്ട് നേരം കിട്ടാത്തത് കൊണ്ടാണ്, ഓരോന്നോരോന്നോരോന്നെടുത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നീതി നിഷേധത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥ ഈ മലപ്പുറം ജില്ലക്കകത്തുണ്ട്. അതിന് മാത്രം വേറെ ഒരു നിയമം. എന്നാൽ സമാധാനമുള്ളവരോ, ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ ജില്ല ഏതാ? നെഞ്ചത്ത് കൈവച്ചുത്തരം പറ. മാന്യമായിട്ട് സമാധാനപരമായിട്ട് ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ, ആ പാർട്ടികളുടെ സമ്മർദ്ദങ്ങളില്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ജില്ല ഏതാ? ഉറപ്പിച്ചോളൂ, അത് മലപ്പുറം ജില്ലയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ കാരണം എന്താണ്? ഇവിടുത്തെ ബഹുജന പാർട്ടി, ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിന്റെ നേതാക്കന്മാർ ധിക്കാരത്തോട് കൂടി സംസാരിക്കാറില്ല, അതിന്റെ നേതാക്കന്മാർ അനാവശ്യ വിഷയങ്ങളിൽ ഇടപെടാൻ വരാറില്ല, നിങ്ങളുടെ ജോലിക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാറില്ല.
പോലീസുകാരൻ ഒരു നേതാവും തള്ളി മാറ്റിയിട്ടില്ല. പോലീസുകാരനോട് ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്നത് പോലും ഇങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമാണ്. അതാണ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ അത് അങ്ങനെ ഒരു 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 കൂട്ടരാണ് ഇവരെന്ന് കരുതും വേണ്ട. അതിന്റെ അപ്പുറത്തേക്ക് ചില വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. അത് പ്രകടിപ്പിക്കേണ്ട നേരത്തെ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് മാത്രമാണ് ഈ സമയത്തിൽ നിങ്ങളോട് പറയുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയിട്ടുള്ള ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ മാർച്ചിനെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരഭടന്മാരെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.